ഇന്ന് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധന ദിനം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, വിഖ്യാത നടൻ ആന്റണി ഹോപ്കിൻസ്, സംവിധായകൻ ടിം ബർട്ടൺ, മൈക്കൽ ആഞ്ചലോ, ചെസ് ഇതിഹാസം ബോബി ഫിഷർ, ഇവർക്കെല്ലാം ഒരു സാമ്യമുണ്ട്. ഇവരെല്ലാവരും ഓട്ടിസം എന്ന രോഗാവസ്ഥയുള്ളവരായിരുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് കേവലം ഒരു രോഗാവസ്ഥയുടെ പേരല്ല, സാമൂഹ്യമായ ഇടപെടലുകളിലെ പോരായ്മ, ആവർത്തിച്ച് കാണപ്പെടുന്ന ചില പെരുമാറ്റങ്ങൾ എന്നീ ലക്ഷണങ്ങൾ ഏറെയും കുറഞ്ഞും കാണപ്പെടുന്ന അനേകം അവസ്ഥകളുടെ കൂട്ടായൊരു പേരാണത്. തലച്ചോറിൻ്റെ വളർച്ചയിലുള്ള ഒരു തകരാറായി നമുക്കതിനെ കണക്കാക്കാം. ഒന്നാമതായി, സാമൂഹ്യമായ ഇടപെടലുകളിലെ കുറവ്. ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. ആശയവിനിമയത്തിൽ വാക്കുകളുടെ ഉപയോഗം, സംവേദന ഉപാധികളായ കണ്ണുകൾ, മുഖഭാവങ്ങൾ എന്നിവയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. രണ്ടാമതായി, അസാധാരണമായ പെരുമാറ്റങ്ങളും ശീലങ്ങളും. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ അവർ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചില പ്രത്യേകതകൾ കാണപ്പെടും. ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. അതുകൊണ്ടുള്ള കളികൾ മണിക്കൂറുകളോളം തുടർന്നുകൊണ്ടിരിക്കും. മൂന്നാമതായി, ആവർത്തന സ്വഭാവം. മിക്ക രോഗികളും ചില പ്രത്യേക ചേഷ്ടകളോ പ്രവൃത്തികളോ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കൈകളോ വിരലുകളോ അടിക്കുക, കളിപ്പാട്ടത്തിൻ്റെ ചക്രം എന്നിവ തിരിച്ചുകൊണ്ടിരിക്കുക, കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിവ ചില ഉദാഹരണങ്ങളാണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ 2 വയസ്സിനുള്ളിൽ തന്നെ ഓട്ടിസം നിർണ്ണയിക്കാൻ സാധിക്കും. ട്രെയിനിങ്ങുകൾ, ബിഹേവിയറൽ തെറാപ്പി പോലുള്ള മനഃശാസ്ത്ര ചികിത്സാ രീതികൾ, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി എന്നിവ കൊണ്ട് 70% സാധാരണ ജീവിതം നയിക്കാൻ ഓട്ടിസം ബാധിച്ചവർക്ക് സാധിക്കും. എൻ്റെ പേര് സരിത. എൻ്റെ മോൻ്റെ പേര് സാമുവൽ. 8 വയസ്സായി. മോന് 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് മോനിൽ എന്തോ ഒരു ഡിഫറെൻ്റായിട്ട്, വിളിച്ചാലൊന്നും വിളി കേൾക്കത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യം വിചാരിച്ച അവന് കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന്. അങ്ങനെ കൊണ്ട് കേൾവി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കേൾവിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. കുട്ടികളാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കളിക്കും, നമ്മൾ വിളിച്ചാൽ തന്നെ കേൾക്കുന്നില്ല, ഒന്നിനും റെസ്പോണ്ട് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഓട്ടിസത്തിൻ്റെ ഇതായിരിക്കുമെന്ന് സൂചിപ്പിച്ച് അങ്ങനെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി കാണിക്കാൻ എഴുതി തന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അതിനെക്കുറിച്ച് അവർ വിശദമായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ ട്രിവാൻഡ്രത്തിൽ നിഷിൽ കൊണ്ടുപോയി. അവിടെ ഒരു 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അവർ നമുക്കൊരു ഐഡിയ തന്ന്. അതനുസരിച്ചൊക്കെ കുറച്ച് ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്കൂളിൽ പോയപ്പം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് തന്നെ സ്പൂൺ കൊണ്ട് കഴിക്കാനൊക്കെ അവിടെ ട്രെയിൻ ചെയ്ത് അവർ പഠിച്ച് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ വന്ന കാരണം കുറച്ച് ഡ്രോപ്പായി ആൾ. ഇപ്പം വീണ്ടും പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ശരിയായി. സ്കൂളിൽ പോയതിന് ശേഷമാണ് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു ഇത് അവന് കിട്ടിയത്. അവിടെ ചെന്ന് മറ്റുള്ള കുട്ടികൾ കഴിക്കുന്നുണ്ടപ്പം അവന് ആ ഒരു ശീലമായി ഫുഡ് കഴിക്കാനായിട്ടുള്ളത്. പിന്നെ പുറത്തോട്ടൊക്കെ ആയാലും കൊണ്ടുപോകുമ്പം വണ്ടികളുടെയൊക്കെ നമ്പർ കാണുമ്പം അതെല്ലാം അവൻ്റെ മൈൻഡിൽ അപ്പോഴേ ഇതാവും. പിന്നെ അവൻ വീട്ടിൽ വന്ന് എഴുതുമ്പോഴത്തേക്ക് വണ്ടികളുടെ നമ്പർ, പിന്നെ നമ്പേഴ്സിനോട് ക്രേസാണ്. കൊച്ചിലെ തൊട്ട് തന്നെ ഒരു 2 വയസ്സ് തൊട്ട് തന്നെ 1000 വരെയൊക്കെ ന്യൂമറിക്കലായിട്ട് എല്ലാം എഴുതുമായിരുന്നു അയാൾ. പിന്നെ ഒരു കാര്യം നമ്മൾ ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി അവൻ്റെ മൈൻഡിൽ. പിന്നെ അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അത് അവൻ കേൾക്കാനായിട്ടിരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അപ്പോഴേ എണീറ്റ് പോകും. പിന്നെ മ്യൂസിക്കിനോട് വലിയ താല്പര്യമാണ്. പിയാനോ വായിക്കാനായിട്ട് വലിയ താല്പര്യമാണ്. പാട്ട് കേട്ടുകൊണ്ടിരിക്കും, പാട്ട് പാടും, പക്ഷെ അവന് തോന്നുന്ന സമയത്ത് പാടത്തോളന്നേ ഉള്ളു. മോന് പിയാനോ വായിക്കാനായിട്ട് നല്ല താല്പര്യമുണ്ട്. ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുത്ത് അയാൾ വായിക്കുകയും ചെയ്യും. അതിന് നല്ല ഇതുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കൊല്ലത്ത് അതിന് വേണ്ടിയുള്ള ആ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. ഇപ്പം തിരുവനന്തപുരത്ത് ഓട്ടിസം പിള്ളേർക്കായിട്ട് ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കൊല്ലത്ത് അത് പ്രൈവറ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പേരൻസിനും അതിപ്പോൾ അവിടുത്തെ ഫീസും ഒക്കെ ആയിട്ട്
മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സാധാരണപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അത്രയും ഫീസ് കൊടുത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് വളരെ പാടാണ്. അപ്പം സാധാരണപ്പെട്ടവർക്ക് ഇവിടെ എന്തെങ്കിലും ഗവൺമെൻറ് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞങ്ങൾ ഭിന്നശേഷിയുള്ള എല്ലാ കുട്ടികൾക്കും അത് വലിയൊരു ആശ്വാസമാവും. സൗഹൃദപരവും അനുയോജ്യവുമായൊരു ജീവിത ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നതാണ് ഓട്ടിസത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സ. ഓട്ടിസം ബാധിതരായവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ നമ്മുടെ സാമൂഹിക വിദ്യാഭ്യാസ അന്തരീക്ഷം മാറേണ്ടതുണ്ട്. ഓരോ ഓട്ടിസം അവബോധന ദിനവും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.